നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രധാന ഇനങ്ങളിലൊന്നായ പപ്പടം എത്രത്തോളം സുരക്ഷിതമാണ്, മായത്തിൽ മുങ്ങി നിൽക്കുന്നു പപ്പടം എന്നാണ് മനോരമ ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അലക്കുകാരം മുതൽ എഞ്ചിൻ ഓയിൽ വരെയുണ്ട് പപ്പടം നിർമ്മിക്കുന്നതെന്നാണ്. തീരുന്നില്ല, ക്യാൻസറിന് കാരണമാകുന്ന സോഡിയം ബെൻസൈറ്റിന്റെ സാന്നിധ്യം പോലും കണ്ടെത്തുന്നുവെന്ന് സ്റ്റാൻലിൻ ജോർജ് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ദിവസം ലക്ഷക്കണക്കിന് പപ്പടങ്ങളാണ് കേരളത്തിൽ ചിലവാകുന്നത്. ഇത് എത്രത്തോളം സുരക്ഷിതമാണ്? മനോരമ ന്യൂസ് ഒരു അന്വേഷണം നടത്തി. തിളച്ച എണ്ണയിൽ ഇങ്ങനെ പൊള്ളി വരുന്നത് ഒരു വിഷക്കൂട്ടാണെന്ന് കരുതാൻ പപ്പടം രുചിച്ചിട്ടുള്ളവരാരും ഇഷ്ടപ്പെടില്ല. പക്ഷേ അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. നാട്ടിൻപുറത്തെ പരമ്പരാഗത പപ്പട നിർമ്മാതാക്കളിൽ നിന്ന് യന്ത്രവൽകൃത യുഗത്തിലെ വാണിജ്യ ഉൽപ്പാദകരിലേക്ക് പപ്പട വിപണി പരിവർത്തനപ്പെട്ടതോടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഉഴുന്നുമാവ്, പപ്പടക്കാരം, ഉപ്പ്, നല്ലെണ്ണ, ഇതാണ് പപ്പടത്തിന്റെ ചേരുവകൾ. ഉഴുന്നുമാവിന് വിലയേറിയതോടെ മൈദയും കടലമാവും പകരക്കാരായി. പപ്പടക്കാരത്തിന് പകരം അലക്കുകാരം, ഒപ്പം ടൂറ്റി ഓയിലും സോഡിയം ബെൻസോയേറ്റും പാം ഓയിലും. ആദ്യം ഉപ്പിട്ട വെള്ളത്തിൽ അലക്കുകാരവും ബെൻസോയേറ്റും എഞ്ചിൻ ഓയിലും കലർത്തി ഈ ലായനി തയ്യാറാക്കുന്നു. പിന്നെ മൈദയോ കടലമാവോ ചേർത്ത് പപ്പടത്തിനുള്ള മാവ് കുഴയ്ക്കും. പപ്പട നിർമ്മാണം പൂർണ്ണമായും യന്ത്രവൽകൃതമായിരിക്കുന്നു. കുഴച്ച മാവ് യന്ത്രത്തിൽ നിറച്ചാൽ മിനിറ്റുകൾക്കകം പപ്പടം തയ്യാർ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ച പ്ലാസ്റ്റിക് അച്ചുകളാണ് യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ചെറുകിട യൂണിറ്റുകൾ തമാശ ആയിക്കൊണ്ടിരിക്കുക. ഈ കമ്പനിക്കാർ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഈ വില കുറച്ചാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള മൈദായല്ല, 175 രൂപ എന്ന് ഞാൻ പറഞ്ഞില്ലേ, 1 കിലോ ഉഴുന്നുമാവിന്. അപ്പോൾ അത് ഇത് ഈ ആട്ടയും മൈദായെല്ലാം കൂടി ഇട്ട് ഈ വിഷം ഇങ്ങനെ ഇട്ടിട്ട് അവരുടെ പപ്പടം ബ്ലാസ്റ്റ് ചെയ്യും. നമ്മൾ കൊണ്ട് വെച്ചാൽ 10 ദിവസത്തിൽ ഇരിക്കത്തില്ല. അപ്പോൾ അവർ 3 മാസം വരെ ഇരിക്കും. അത് ഇങ്ങനെ കണ്ട കൂടുതലിട്ടിട്ട് പോവുക. അവർക്ക് കൊടുക്കാം, കാരണം അവർക്ക് ഇത് നിസ്സാരം മുടക്കേ ഉള്ളൂ. മായം ചേർക്കാതെ ഉണ്ടാക്കുന്ന പപ്പടങ്ങൾ 8-ഓ 10-ഓ ദിവസമേ കേടുകൂടാതെ ഇരിക്കൂ. പിന്നീട് ഇവയുടെ നിറം ചുവപ്പാകും. എന്നാൽ മായം കലർന്ന പപ്പടത്തിന് മാസങ്ങളോളം ഒന്നും സംഭവിക്കില്ല. ഒരു വ്യവസായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല, ചില സത്യങ്ങൾ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. നിസ്സാര വിലയുള്ള പപ്പടത്തിൽ പോലും ഇത്രയും മായം ചേരുന്നുണ്ടെങ്കിൽ മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം പറയേണ്ടതുണ്ടോ? നടപടി എന്ന തേഞ്ഞു തീരാറായ ആ വാക്ക് വീണ്ടും ഇവിടെ പ്രയോഗിക്കുകയാണ്. ക്യാമറാമാൻ റെൻസി കുര്യാക്കോസിനൊപ്പം സ്റ്റാൻലിൻ ജോർജ്, മനോരമ ന്യൂസ്, കോട്ടയം.